ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കൃപ നൽകുന്നതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയല്ലേ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരാഴ്ച? എല്ലാവരും സന്തോഷത്തിലാണോ? അതോ എന്തെങ്കിലും വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നം, അടിയും വഴക്കൊക്കെ ആണോ? എല്ലാവരും ഹാപ്പി ആയിരിക്കും. എല്ലാവരുമായി കോണ്ടാക്ട് വെക്കുക. നിങ്ങളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നിങ്ങളുടെ സൂമിലും ഗൂഗിൾ മീറ്റിലും വിക്ടേഴ്സ് ചാനലിലുള്ള ക്ലാസ്സൊക്കെ നല്ലതായിട്ട് പോകുന്നല്ലേ. ശരി, നമുക്ക് കാറ്റസിംഗ് ക്ലാസ്സിലേക്ക് കയറിയാലോ. ഇന്നത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് തന്നെ നമ്മെ ഒരുക്കാം. ശരി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കേട്ടെ? അതിനു മുമ്പ് നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏതാ? 10 കൽപ്പനകൾ. നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാവോ? പറയും, കൂടെ പറയണേ. തുടങ്ങാം നമുക്ക്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ എല്ലാ കൽപ്പനകളും ഈശോ രണ്ടായി സംഗ്രഹിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്നറിയോ? ഏതാ? എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ എല്ലാ കൽപ്പനകളും ഈ രണ്ട് സംഗ്രഹങ്ങളും ബൈബിളിലെ എല്ലാ നിയമങ്ങളും കൂടി യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റ വാക്കിൽ ഒതുക്കിയിട്ടുണ്ട്. ഏതാ വാക്ക്? സ്നേഹം. നമ്മളെപ്പോഴും പറയുന്നത് തന്നെയാണല്ലേ ഇത്. അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കണ്ടേ? ശരീരത്തിനെതിരായ പാപങ്ങൾ, അതെങ്ങനെ പാപമാകുന്നു എന്ന് നമ്മൾ കണ്ടു. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യരുത് എന്ന് നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വേശ്യാവൃത്തി അല്ലെങ്കിൽ വ്യഭിചാരം കർത്താവ് വലിയൊരു പാപമായാണ് കാണുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് മാരകമായ പാപങ്ങളാണ്. നമുക്ക് ഒന്ന് രണ്ട് ബൈബിൾ വചനങ്ങളൊന്ന് വായിച്ച് അത് നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23:23 നമുക്കൊന്ന് വായിക്കാം. വാക്യം ഇതാണ്: അവൾ അത്തിഞ്ഞതിൻ്റെ നിയമം ലംഘിച്ചു, ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിലേർപ്പെട്ട് അന്യപുരുഷനിൽ നിന്നും അവന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ ജനത്തിന് മുൻപാകെ കൊണ്ടുവരണം, അവളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വേരു പിടിക്കുകയില്ല. കർത്താവ് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയെ, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ശപിക്കുന്നതായി നമ്മൾ കാണുന്നു. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടില്ല എന്ന് കർത്താവ് പറഞ്ഞതായി നമ്മൾ കാണുന്നു. ഇനി നമുക്ക് അടുത്തൊരു വചനം കൂടി നോക്കാം. ലേവ്യരുടെ പുസ്തകം 20:10 ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ രണ്ടുപേരും സഭയുടെ മുൻപിൽ, അതായത് യഹൂദരുടെ മുൻപിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലണം. ദൈവം ഈ പാപത്തിന് മരണശിക്ഷയാണ് നൽകുന്നത്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ അനുദപിച്ചാൽ ദൈവം രക്ഷ നൽകുന്നു. അനുദപിച്ച് തൻ്റെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി മാറുകയാണെങ്കിൽ, കുംഭസാരത്തിലൂടെ മറ്റും പാപത്തിൽ നിന്ന് പൂർണ്ണമായി മാറുകയാണെങ്കിൽ ദൈവം രക്ഷ നൽകുന്നു. ഇല്ലെങ്കിൽ അതേ മരണം. അന്ന് ജനം കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് പകരം ഇന്ന് ഇതൊരു മാരകമായ പാപം ആയതിനാൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ഒരു വചനം കൂടെ നോക്കാം. പുതിയ നിയമത്തിൽ നിന്ന് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 5:19. ഇത് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇവയ്ക്ക് സമമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്, വ്യഭിചാരവും ഈ കേട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവം വ്യഭിചാരം പോലെ കാണുന്ന മറ്റൊരു തിന്മയുണ്ട്: അന്യദൈവ ആരാധന. നമ്മൾ 1 കൽപ്പന പഠിച്ചതാണ്. എന്നാലും ഇതിനകത്ത് ബൈബിളിൽ ഉടനീളം ദൈവം വ്യഭിചാരം പോലെ കാണുന്നൊരു തിന്മയാണ് അന്യദൈവ ആരാധന. ദൈവത്തെ വിട്ട് മറ്റു മതത്തെയും മറ്റു ദൈവങ്ങളുടെയും പിറകെ പോകുന്നതിനെ ദൈവം അന്യ ആരാധനയെ ദൈവം വ്യഭിചാരമെന്ന് പറയുന്നു. കാരണം സഭ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ഇല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, സഭയാകുന്ന മണവാട്ടി ദൈവത്തിൻ്റെതാണ്. സഭയിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ സഭയുടെ ഒരു സൈഡ് തന്നെ വേറൊരു ദൈവത്തോട്ട്, വേറൊരു ദൈവത്തെങ്കിലേക്ക്, വേറൊരു ആരാധനാ രീതിയിലേക്ക്, വേറൊരു ആളിലേക്കോ തൻ്റെ ആരാധന പോകുമ്പോൾ ദൈവം അതിനെ വേശ്യാവൃത്തിയായി കമ്പയർ ചെയ്യുന്നു.
അതിനാൽ ഇങ്ങനെ പോകുമ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുകയും അതിനെ ദൈവം വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ശരി, നമുക്കിനി അടുത്തൊരു കാര്യം നോക്കാം. ലൈംഗികത എന്നൊരു ദാനം ദൈവം നൽകി. ഈ ഒരു ദാനം ദൈവത്തിന് വേണ്ടി മനഃപൂർവ്വം സഭയ്ക്കും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഓരോ വൈദികരും സന്യാസ്തരും. ശരിയല്ലേ? അവർക്കൊരു കുടുംബജീവിതം വേണമെങ്കിൽ പ്രവേശിക്കാമായിരുന്നു. എന്നാലും കർത്താവിൻ്റെ വിളിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, കർത്താവ് തങ്ങളെ വേറൊരു ജീവിത അന്തസ്സിലേക്ക് വിളിക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തങ്ങളുടെ ലൈംഗികതയും തങ്ങളുടെ ഓരോ കാര്യങ്ങളും തങ്ങളുടെ ജീവിതം തന്നെ ദൈവമക്കൾക്കും ദൈവത്തിനായി മാറ്റിവെക്കുന്നവരുമാണ് ഓരോ വൈദികരും ഓരോ സന്യസ്തരും. എന്നാലും നമ്മളിപ്പോൾ ഓരോ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലേ പത്രത്തിലെയും ടി വിയിലുമൊക്കെ ഈ വൈദികരെ പറ്റി. ഇതിനൊരു പ്രശ്നമുണ്ട്. ഈശോവിൻ്റെ കൂടെ 12 അപ്പോസ്തലന്മാരിൽ പോലും ഒരുവൻ യൂദാസായിരുന്നു. ഒരു പ്രശ്നം പറ്റി. എന്നാലും ഒരിക്കലും ഈശോയുടെ അപ്പോസ്തലന്മാർ ചീത്തയാണെന്നോ നല്ലയല്ലെന്നോ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. സഭയിൽ 1-2 പേർ വീണു പോയെന്നും പറഞ്ഞു. ഒരിക്കലും സഭയോ സഭയുടെ വൈദികരോ സന്യസ്തരോ പാപികളോ തെറ്റുകാരോ ആകുന്നില്ല. ഇതിനെ അടച്ചാക്ഷേപിക്കുന്ന പലതും നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ സ്നേഹിക്കുക, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് നമ്മൾ നൽകുക. നമ്മൾ ലൈംഗിക പാപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ഇനി നമുക്കെങ്ങനെ ലൈംഗിക വിശുദ്ധിയിൽ നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ കാര്യം, ഉചിതമായ വസ്ത്രധാരണം നടത്തുക. നമ്മുടെ സൈഡിൽ നിന്ന് അസ് എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മാന്യമായ വസ്ത്രം ധരിക്കാൻ നമുക്ക് കടമയുണ്ട്. അതെങ്ങനെയെന്നറിയോ? ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ പ്രവൃത്തികൾ ഈ ചെറിയവനിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ പോവുക എന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷേ ഇത് ശരിയാവുമോ? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഒരിക്കലും നമ്മുടെ ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് പാപഹേതുവാകരുത്. പക്ഷേ നമ്മുടെ പ്രവൃത്തി കാരണമായാലും പാപം ചെയ്യുന്ന ഒരാൾ പാപി അല്ലാതെ ആകുന്നില്ല. എന്നാലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കടമയും നമുക്ക് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുമാണ് മാന്യമായ വസ്ത്രധാരണം. ഇതിൻ്റെ 2-ാമത്തെ കാര്യം, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അശ്ലീല സംഭാഷണത്തിൽ നിന്നും നമ്മൾ മാറിയിരിക്കുക. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു നല്ലൊരു പാർട്ടാണല്ലേ. നമ്മുടെ സ്വഭാവ രൂപീകരണം 1% വരെ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്നാണ്. ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ ഒരു കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണോടി നരകത്തിൽ പോകുന്നതിനേക്കാളും ഒരു കണ്ണോട് സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. ഇതും ഇതുമായിട്ട് എന്ത് ബന്ധമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് പാപഹേതു ആകുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ക്രിസ്തു ശിഷ്യൻ ഈശോയുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈശോ സ്വർഗമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൂട്ടുകെട്ടോ കാരണം നിങ്ങൾ ഈ പറഞ്ഞ പാപത്തിൽ എങ്ങാനും വീഴാനിടയായാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഈശോ തുറന്നു വച്ചിരിക്കുന്ന സ്വർഗം എന്നൊരു വലിയ കാര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന്, ഈ ഒരു സംഭാഷണത്തിൽ നിന്ന്, ഈ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കുക. പോണോഗ്രഫി അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതെന്നും അതിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നതെന്നും നിങ്ങൾ വിട്ടു നിൽക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇത് വലിയൊരു പാപമാണ്. കാരണം ദൈവം നൽകിയിരിക്കുന്ന ദാനം വെറും ഒരു വിൽപ്പന ചെറുക്കായി കാണുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു പാപമാണെന്ന്. വേറൊരു സ്റ്റഡി കൂടെ ഉണ്ട് കേട്ടോ, ഡെയിലി മെയിൽ എന്നൊരു ജേർണലിലാണ് ഈ സ്റ്റഡി വന്നിരിക്കുന്നത്. സ്ഥിരമായി പോണോഗ്രഫി കാണുകയും അങ്ങനെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ബ്രെയിൻ, അവരുടെ തലച്ചോറിൻ്റെ ഫങ്ഷൻ കുറയുന്നതായി, തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ റേറ്റ് കുറയുന്നതായി ഒരു സയൻറ്റിഫിക് ജേണൽ പറയുന്നുണ്ട്. അതിനാൽ നമ്മളായി തന്നെ എന്തിനാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ശരീരം നശിപ്പിക്കുന്നത്? അതിനാൽ ഈ പാപത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. ഇനി നമുക്കിതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു രീതി, നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക. അതായത് നമ്മുടെ ശ്രദ്ധ ഇതിലോട്ട് പോവാതെ, സർഗാത്മകമായ പല കഴിവുകളുമില്ലേ, നിങ്ങൾ ചിലർ പാടും, ചിലർ ഡാൻസ് ചെയ്യും, ചിലർ വരയ്ക്കും അല്ലേ, അങ്ങനെ ഓരോ കഴിവുകളുള്ളപ്പോൾ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ ഒരു പാപത്തിൻ്റെ മേഖലയിലേക്ക് പോവാതെ നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാനായി നമുക്ക് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം, ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്യുക. നിരന്തരമായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഒന്നും ലഭിക്കാതെ പോകുന്നില്ല എന്ന് ഈശോ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധിക്കായും, നമ്മുടെ ജീവിത വിശുദ്ധിക്കായും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഓരോ സഭയുടെയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്യുക.
കാരണം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ദൈവം നമ്മോട് അടുക്കുകയും ദൈവം നമ്മെ ഓരോ പ്രതിന്മകളിൽ നിന്നും ഓരോ പ്രവൃത്തികളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റും ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമുക്കൊരു വിശുദ്ധയുടെ ഒരു ജീവചരിത്രം നോക്കാം നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരുപാട് പ്രേരിപ്പിക്കുകയും ഒരുപാട് നമുക്ക് മാതൃകയാകുകയും ചെയ്ത ഒരു വിശുദ്ധ വിശുദ്ധയുടെ പേര് മരിയ ഗൊരേത്തി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഇറ്റലിയിൽ 6 ഒക്ടോബർ 1890 ജനിച്ചു ലൂയിജിയുടെയും അസുന്തയുടെയും ഈ ദമ്പതികളുടെ 7 മക്കളിൽ 3-ാമത്തെ കുഞ്ഞായാണ് മരിയ ഗൊരേത്തി ജനിച്ചത് ഓരോ സാഹചര്യവും കാരണം മലേറിയ എന്ന അസുഖം കാരണം മരിയ ഗൊരേത്തിയുടെ അച്ഛൻ ലൂയിജി ഗൊരേത്തി മരിച്ചുപോയി അതിനുശേഷം മരിയ ഗൊരേത്തിയുടെ അമ്മയും ബാക്കി സഹോദരങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും കൂടെയായിട്ടാണ് ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നത് ഒരു കർഷകരാണ് അങ്ങനെ ഇവർ മരിയ ഗൊരേത്തിയുടെ അമ്മയും സഹോദരങ്ങളും ആ ഫാമിലിയും കൂടെ അതായത് മറ്റൊരു ഇവരിൽ താമസിച്ചിരുന്ന അലക്സാൻഡ്രോ എന്നൊരാളും അയാളുടെ അച്ഛനും എല്ലാം അടങ്ങുന്ന ഒരു ഫാമിലി കൂടെ കൃഷിസ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ ഏറ്റവും ഇളയ അനിയത്തിയെ നോക്കിയും വീട്ടുജോലികൾ ചെയ്തുമാണ് മരിയ ഗൊരേത്തി വീട്ടിൽ നിന്നിരുന്നത് ഈ ഒരു സമയം മരിയ ഗൊരേത്തി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി അലക്സാൻഡ്രോ എന്ന യുവാവ് മരിയ ഗൊരേത്തിയുടെ വീട്ടിലേക്ക് കടന്നു വരികയും മരിയ ഗൊരേത്തിനെ പാപത്തിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മരിയ ഗൊരേത്തി പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് ചെയ്താലും നീ എന്നെ കൊന്നാലും ഞാൻ ഈ പാപത്തിന് സമ്മതിക്കില്ല മരിയ ഗൊരേത്തി അവനോട് പറയുന്നു ഈ പാപം ചെയ്താൽ നരകത്തിലേ പോകത്തുള്ളൂ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപമാണെന്ന് എത്രത്തോളം നിർബന്ധിച്ചിട്ടും മരിയ ഗൊരേത്തി അതിന് സമ്മതിക്കാത്തതിനാൽ മരിയ ഗൊരേത്തി ഉറക്കെ നിലവിളിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതിനാലും അവൻ മരിയ ഗൊരേത്തിനെ ഒരു കത്തി വെച്ച് 11 പ്രാവശ്യം ആദ്യം കുത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി മരിയ ഗൊരേത്തി മാറിയപ്പോൾ വീണ്ടും ഒരു 3 പ്രാവശ്യം കൂടെ കുത്തി അങ്ങനെ മരിയ ഗൊരേത്തിനെ അവൻ അവിടെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത് ലൈംഗികത എന്നൊരു പാപത്തിന് സ്വയം വഴങ്ങില്ല എന്ന് പറയുമ്പോൾ മരിയ ഗൊരേത്തിനെ ആ വന്ന ആക്രമി അതായത് അലക്സാൻഡ്രോ എന്നൊരാൾ കൊല്ലുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ വിശുദ്ധ ആശുപത്രി കിടക്കയിൽ എല്ലാവരോടും ഈ കാര്യം പറയുകയും തന്നെ കുത്തിയ ആളോട് അവൾ മനസ്സ് തുറന്ന് ക്ഷമിക്കുകയും ചെയ്തു ഈ ഒരു പ്രവൃത്തി വഴി ഈ പാപം ചെയ്ത അലക്സാൻഡ്രോ എന്നൊരാൾ പോലും പിൽക്കാലത്ത് മാനസാന്തരപ്പെടുകയും ഒരു സന്യാസിയാവുകയും ചെയ്തു ശരീരവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇത്രയും ധീരമായി പൊരുതിയൊരു വിശുദ്ധ നമുക്കെല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധയുടെ ജീവിതം കൊണ്ട് ശരീരവിശുദ്ധി കാത്തു സൂക്ഷിച്ച് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയും നമ്മുടെ ഒരു കടമയുമാണ് അങ്ങനെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഒന്ന് പറഞ്ഞു ചിന്തിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധിയിൽ നിൽക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയിൽ നിൽക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു മരിയ ഗൊരേത്തി എന്നൊരു വിശുദ്ധയുടെ ജീവിതവും നമ്മൾ പഠിച്ചു എന്തുകൊണ്ട് ബൈബിൾ വ്യഭിചാരത്തെയും ലൈംഗികമായ തിന്മകളെയും എതിർക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു ഈ എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഒരിക്കലും നമ്മുടെ ശരീരം ദൈവത്തെ വിഷമിപ്പിക്കാനോ മറ്റൊരാൾക്ക് പാപഹേതു ആകാതിരിക്കാനോ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കതിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്കിന്നൊരു അസൈൻമെൻ്റ് ഉണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് കണ്ടെത്തി എഴുതാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു